പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ ഐക്യനാടുകളിലെ സിറ്റി ചർച്ചിൽ നിന്ന് ഞാൻ പാസ്റ്റർ ഡെത് ബെർസ്മ ലൈഫ് ലൈൻ എന്ന ഈ പ്രോഗ്രാമുമായി നിങ്ങളെ സന്ധിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ബൈബിളിലെ യോഹന്നാൻ 17:3 നമ്മുടെ തീം വാക്യം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഓരോ പ്രസംഗത്തിലും ഉപദേശത്തിലും ദൈവത്തെക്കുറിച്ചും അവൻ്റെ രാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു പ്രത്യേക സന്ദേശമാണ് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുമൊക്കെയായി ഓൺലൈനായി സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം. അവരെ നമുക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. നമ്മുടെ എല്ലാ ശ്രോതാക്കളെയും നാം സ്നേഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ സ്പർശിക്കുന്നത് പോലെ അതേ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ചെയ്യുന്നത് വളരെ അതിശയകരമാണ്. വിതയ്ക്കുന്നവന്റെ ഉപമയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. 4 തരത്തിലുള്ള നിലത്തിന്റെ ഉപമ എന്നും ചിലർ ഇതിനെ വിളിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കൃപയുടെ സുവിശേഷത്തോടുള്ള വ്യത്യസ്തമായ 4 പ്രതികരണങ്ങൾ, നമ്മുടെ 4 ഹൃദയാവസ്ഥകൾ എന്നിവയൊക്കെ സംബന്ധിച്ചാണ് ഈ ഉപമ സംസാരിക്കുന്നത്. ഞാൻ ആ ഉപമ വായിച്ചുകൊണ്ട് തുടങ്ങാം. മത്തായി 13:3-9 വരെയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവൻ അവരോട് ഉപമകളായി പലതും സംസാരിച്ചത് എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരിക വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു, മണ്ണിനെ താഴ്ചയില്ലായകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു, സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. മണ്ണിന്റെ 4 അവസ്ഥകളെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. വിതയ്ക്കുന്നവനെക്കുറിച്ച്, വചനത്തെക്കുറിച്ച് യേശു സംസാരിക്കുകയാണ്. വിതയ്ക്കുന്നവൻ എന്നാൽ തീർച്ചയായും ദൈവമാണ്. നിത്യതയുടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന ഫലകരമായ ജീവനുള്ള ദൈവിക ജീവിതത്തിലേക്കും യേശുവെപ്പോലെയാകുന്നതിലേക്കുമുള്ള പാതയായ ദൈവവചനമാണ് തീർച്ചയായിട്ടും ആ വിത്ത്. ഇവിടെ വിതയ്ക്കുന്നവനിൽ യാതൊരു തെറ്റും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. വിത്തിലും തെറ്റൊന്നും കാണുവാൻ കഴിയുന്നില്ല. ഇവയെല്ലാം ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഉപമ വിശദീകരിക്കുന്നത് കേൾക്കുവാൻ താല്പര്യത്തോടെ കാത്തിരുന്ന ശിഷ്യന്മാരോട് യേശു സംസാരിക്കുവാൻ ആരംഭിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. 18 മുതലുള്ള വാക്യങ്ങളിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊൾവീൻ. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തുകളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നത് ആകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. യേശു ഈ ഉപമയുടെ അർത്ഥങ്ങൾ ഈ ഭാഗത്ത് നൽകുന്നത് ഇങ്ങനെയാണ്, ഞാനായിരുന്നു ഈ ഉപമ പറഞ്ഞിരുന്നത് എങ്കിൽ 30, 60, 100 എന്നേ ഞാൻ പറയുമായിരുന്നുള്ളൂ. എന്നാൽ യേശു തിരിച്ചാണ് പറഞ്ഞത്, 100 തുടങ്ങി 60, 30 എന്നിങ്ങനെ വരുന്നു. നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അനേകരത് കണ്ടെത്തുന്നു. എന്നാൽ ജീവനിലേക്കുള്ള വഴി ഇടുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവരെ ചുരുക്കമത്രേ എന്ന് വചനം പറയുന്നു. നല്ല നിലവും ഇതുപോലെയാണ്, അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. 4 തരത്തിലുള്ള നിലത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. ഇവിടെ ആയിരിക്കുന്ന ശ്രോതാക്കളോ
അകത്തും പുറത്തും അങ്ങനെ പലയിടത്തായി ഇരുന്ന് ശ്രവിക്കുന്നവരോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, എന്റെ ലക്ഷ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏതു തരം നിലമാണ് ഇപ്പോഴുള്ളത്? ഏതു തരം നിലത്തിനു തുല്യമായ ഹൃദയാവസ്ഥയാണ് നിങ്ങളുടേത്? ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ നീക്കി നല്ല നിലത്തേക്ക് എത്തിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അത് സാധ്യവുമാണ്. ഏത് ഹൃദയാവസ്ഥയിലും ജീവിതത്തിൽ ഏത് നിലത്തിനു തുല്യമായ അവസ്ഥയിലും നമുക്ക് ചിലത് ചെയ്യുവാൻ കഴിയും. നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്നതിൽ നമ്മോട് തന്നെ നാം സത്യസന്ധരാകുന്നിടത്ത് അത് ആരംഭിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസം സംബന്ധിച്ചും നമ്മൾ എവിടെയായിരിക്കുന്നു എന്നതിലും നാം നമ്മെ തന്നെ പരിശോധിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. ഈ നാല് അവസ്ഥകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്ത നിലമാണ് ആദ്യത്തേത്. അത് വഴിയരികെ വീണ വിത്താണ്. അതിന് നല്ല മണ്ണ് കിട്ടുന്നില്ല. അത് കാഠിന്യമുള്ള മണ്ണിലാണ് വീണത്. വചനം അവർ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലർ വചനം കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ല. അവിടേക്ക് ദുഷ്ടൻ വരുന്നു, അതായത് പിശാച് വന്നത് എടുത്തു കളയുന്നു എന്നാണ് വചനം പറയുന്നത്. ലോവായിൽ ഞങ്ങൾക്കൊരു കൃഷിസ്ഥലമുണ്ടായിരുന്നു. അതേപ്പറ്റി ചില കാര്യങ്ങൾ ഞാൻ പറയാം. അവിടെ ഞങ്ങൾ വിത്ത് വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്തു പോന്നു. ആ സമയത്ത് കാക്കകൾ വന്ന് അത് കൊത്തി തിന്നുകയും കൊക്കുകൾ വന്ന് മണ്ണിനടിയിൽ പാകിയ വിത്തുകൾ അതിന്റെ ചുണ്ടുകൊണ്ട് തുരന്നെടുത്ത് തിന്നുകയും ചെയ്യുമായിരുന്നു. അതുപോലെയാണ് ദുഷ്ടൻ വന്ന് നമ്മുടെ ഉള്ളിൽ വീഴുന്ന വചനമാകുന്ന വിത്ത് എടുത്ത് കളയുന്നത്. ആളുകൾ കാണുന്നതും ഗ്രഹിക്കുന്നതും ദൈവരാജ്യത്തെ പുലുകുന്നതും ഒന്നും ദുഷ്ടൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആളുകളുടെ കാതിൽ വ്യാജങ്ങൾ മന്ത്രിക്കുന്നു. വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പോലെ അവരും ആ പലതും എഴുതിയെടുത്തവരാണ്. നിങ്ങൾക്ക് വീണ്ടും ജനിക്കാം, നിങ്ങൾക്കും രക്ഷിക്കപ്പെടാം, അതുമല്ലെങ്കിൽ വീണുപോയ ലോകത്തെ വീണ്ടെടുക്കുവാൻ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുകയും ക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വില നൽകി അതിനാൽ നമുക്കും സ്വതന്ത്രരാകാം എന്നൊക്കെ നാം കേൾക്കുന്നു. കാരാഗ്രഹവാതിലുകൾ നമുക്കായി തുറക്കപ്പെടും, നമുക്ക് സ്വതന്ത്രരായി പോകാം. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്ത് വീണ്ടും ജനിച്ച് സൗജന്യമായ ആ ദാനം നമുക്ക് സ്വീകരിക്കാം എന്നിവയൊക്കെ നമ്മൾ കേൾക്കുന്നു. നിത്യതയുടെ ക്യാഷ് ബുക്കിൽ ആരോ പണമടച്ച് നമ്മുടെ കടം വീട്ടി, ആയതിനാൽ ബന്ധിക്കുന്ന ചരടുകൾ ഒന്നുമില്ലാതെ സ്വതന്ത്രരായി പോകുവാൻ നമ്മെ അനുവദിച്ചിരിക്കുന്നു. എന്നാൽ ഈ സന്ദേശം ആരും കേട്ട് ഏറ്റെടുക്കുവാൻ പിശാച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെയായാൽ ഒരാൾ കൂടി അവനെ നഷ്ടപ്പെടും, ഒരാൾ കൂടി നിത്യതയ്ക്ക് അവകാശിയാകും. അതുകൊണ്ട് അവൻ ആളുകളുടെ കാതിൽ ഇങ്ങനെ മന്ത്രിക്കും. നിങ്ങൾക്കറിയാമോ, ബൈബിൾ തികച്ചും അപ്രസക്തമാണ്. പണ്ട് കാലത്ത് ദൈവത്തെ അന്വേഷിച്ച് നടന്ന കുറെ പേർ ചേർന്ന് എഴുതിയതാണ് അത്. ഇവിടെ ഇത് രസകരമാണ്. ആരെങ്കിലും ഇന്ന് എന്റെ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടരുത്. പിശാച് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയിടുകയും അത് നിങ്ങളുടെ സ്വന്തം ചിന്തയാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുവാൻ പലപ്പോഴും ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ആ ചിന്ത സ്വീകരിച്ച് ഇത് അപ്രസക്തമാണ് എന്ന് പറയുമ്പോൾ, യുവാക്കളെ, അന്ന് ഇത്രയും സാങ്കേതിക വിദ്യ പോലും ഉണ്ടാകാത്ത ഒരു കാലമാണ്. അതായത് നിങ്ങൾക്കറിയാമോ, പിന്നീട് അതോർത്ത് നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നും. എന്നാൽ ആരെങ്കിലും ഈ ചിന്തകൾ തങ്ങളുടേതായി എടുത്താൽ വിതയ്ക്കപ്പെട്ടതെല്ലാം നഷ്ടമായിപ്പോകും. അതിനാൽ അത് വളരെ പ്രധാനമാണ്. ഞാനൊരു പെൺകുട്ടിയെ ഓർക്കുന്നു. ഞാൻ അവളുടെ സഹോദരനെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയിട്ടുണ്ട്. പിന്നീട് അവളുടെ മാതാപിതാക്കളും ക്രിസ്തുവിങ്കിലേക്ക് വന്നു. അതൊരു പഴയ സംഭവമാണ്. അവളെയും കൂടി സഭയിൽ കൊണ്ടുവരുവാൻ അവർ ശ്രമിച്ചു. പലപ്പോഴും അവർ എന്നോട് അതേപ്പറ്റി സംസാരിക്കുകയും അവളെ സഭയിലേക്ക് കൊണ്ടുവരുന്നതിന് അവരാൽ ആവോളം ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. സഭയിൽ വരാൻ അവർ അവളെ വളരെ ഉത്സാഹിപ്പിച്ചു. എന്നാൽ അവള് എപ്പോഴും പറയാറുള്ളത് ഇതായിരുന്നു: എനിക്കൊരു കപട വിശ്വാസിയാകണ്ട, എനിക്ക് ഈ ഭക്തി അനുഭവിക്കുവാനാകുന്നില്ല, ഞാനത് അനുഭവിക്കാതെ അത് ചെയ്താൽ ഞാനൊരു കപട ഭക്തിയാകും. അതാണ് അവൾക്ക് എപ്പോഴും പറയാനുള്ളത്. നിങ്ങളത് ശ്രദ്ധിച്ചോ? ഇതെങ്ങനെ പ്രാവർത്തികമാകും? സ്പർശനത്തിൻ്റെയും രുചിയുടെയും ഗന്ധത്തിൻ്റെയും ഈ ഇന്ദ്രിയ ലോകത്തിൽ ഒരു മനുഷ്യൻ പാപത്തിൽ വീഴുമ്പോൾ അവൻ ആത്മീയ തലത്തിൽ നിന്ന് ഇന്ദ്രിയത്തിൻ്റെ തലത്തിലേക്ക് വീഴുന്നു. അപ്പോൾ ശത്രു പറയും, നിനക്കറിയാമല്ലോ, നീ അത് അനുഭവിക്കുന്നില്ലല്ലോ. ദൈവരാജ്യം, രക്ഷ, നിത്യജീവൻ, അങ്ങനെ ഓരോ ആത്മീയ കാര്യങ്ങളും ഒരിക്കലും വികാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക തലത്തിൽ നിന്നാണ് അനുഭവങ്ങൾ വരുന്നത്. അവയ്ക്ക് ആത്മീയ തലത്തിൽ നിന്നും വരാം. നമ്മുടെ വികാരങ്ങൾ നമുക്ക് സംഭവിച്ചതോ സംഭവിക്കാത്തതോ ആയ കാര്യങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നേക്കാം, പക്ഷെ അവ ചഞ്ചലമാണ്. ശരി, ഇവിടെ നമുക്ക് കാണാം ഈ പെൺകുട്ടി പറയുന്നത് എനിക്കത് അനുഭവിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഞാനൊരു കപട ഭക്തിയായേക്കാം എന്നതാണ്. ഇത് വാസ്തവത്തിൽ ശത്രു കൊണ്ടുവരുന്ന വ്യാജമാണ്. 100 കൊല്ലം കഴിഞ്ഞാലും താൻ സ്വതന്ത്രനാകേണ്ടതിന് പുത്രൻ വില കൊടുത്ത് വാങ്ങി നൽകിയ സൗജന്യ ദാനം നിഷേധിച്ചതിനാൽ അവൾ ജീവിതത്തിൽ ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തി അവൾ നേക്കും ഒരു പ്രതിസന്ധിയിലായിരിക്കും. അതൊരിക്കലും എന്തു തന്നെയായിരുന്നാലും
തീർച്ചയായിട്ടും അത് കേവലം വൈകാരികമായിരിക്കുകയില്ല. പൗലോസ് പറയുന്നു, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരോട് മാനസാന്തരപ്പെടണം എന്ന് കൽപ്പിക്കുന്നു. നാം അവനെ സ്വീകരിക്കുന്നതിന് മുൻപേ അവൻ നമ്മെ സ്നേഹിച്ച് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന് അവൻ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് മറുവലിയാകുവാൻ അയച്ചു. അത് തീർത്തും നിസ്വാർത്ഥമായ കളങ്കമറ്റ സ്നേഹമാണ്. എന്നാൽ ദൈവം നീതിമാനും കൂടിയാണ്. അവൻ നീതിമാനാണ്. പാപം പാപമാണ്, തെറ്റും ശരിയും നിലനിൽക്കുന്നുണ്ട്. നീതിക്ക് പ്രതിഫലം ലഭിക്കണം, തെറ്റിന് ശിക്ഷയുണ്ടാകണം, തെറ്റ് ശിക്ഷിക്കപ്പെടണം. ദൈവം ഒരു വശത്ത്, നീതിമാനും നിയമം കർശനമായി പാലിക്കുന്നവനും മറുവശത്ത് സ്നേഹവും ദയയും ഉള്ളവനുമാകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ യാതന സഹിച്ചപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടെ സമ്മേളിച്ചു. ദൈവം ശിക്ഷയ്ക്ക് നമ്മെ പാത്രമാക്കാതെ ഇരിക്കേണ്ടതിന് അവനത് ക്രൂശിൽ നമുക്ക് വേണ്ടി സഹിച്ചു. അങ്ങനെ നാം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നു. ദൈവസ്നേഹം ആരാണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് നാം തിരിച്ചറിഞ്ഞ് ഈ ചിന്ത ശത്രുവിൻ്റേതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ ഓൺലൈനിലോ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആരാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് ഗ്രഹിക്കുക. നിങ്ങളുടെ തലച്ചോറിൽ കൂടി കടന്നു പോകുന്ന എല്ലാ ചിന്തയും നിങ്ങൾ സ്വന്തമാക്കരുത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ഞാനൊരു ഫർണിച്ചർ കടയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ ലൈൽ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ശരിക്കും അല്പം മാനസിക വിഭ്രാന്തിയൊക്കെ ഉള്ള ആളായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ലൈൽ, നിന്നെ യേശു സ്നേഹിക്കുന്നു. അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവൻ നിനക്കായി മരിച്ചു. നീ പാപക്ഷമ എന്ന ഈ സൗജന്യ ദാനം സ്വീകരിക്കണം. അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ ഏറ്റവും ചുരുക്കമായ സുവിശേഷം അവതരിപ്പിച്ചു. അവൻ എന്നെ നോക്കി ചിരിച്ചു. അവൻ പറഞ്ഞു, മതവിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്ന കപട ഭക്തരാൽ നരകം വിശാലമായി തുറക്കപ്പെടാൻ പോവുകയാണ്. അവരിൽ ആരുമായും എനിക്ക് യാതൊരു ബന്ധവും ആവശ്യമില്ല. ചിലപ്പോൾ ഏതെങ്കിലും മതവിശ്വാസികളിൽ നിന്ന് അവന് ദുര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അവൻ പറഞ്ഞു, ഞാൻ നരകത്തിൽ പോയേക്കാം. അവിടെ ചെന്ന് അവരിൽ ആരുടെയെങ്കിലും പുറത്ത് ഞാൻ വീണേക്കും. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നടന്നു വരുമ്പോൾ ലൈൽ എന്റെ മുമ്പിൽ നടക്കുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് അവിടെ വെച്ച് തല കറങ്ങി പുറകോട്ട് വീണ് ഒരു കല്ലിൽ അവന്റെ തല ഇടിച്ച് അവൻ മരിച്ചുപോയി. പള്ളിയിലേക്ക് അവന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ ചുറ്റും അലയടിച്ചു നിന്ന അന്ധകാരം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ എന്താണ് ഇന്ന് ഇങ്ങനെ പോകുന്നത്? ഇന്ന് നിങ്ങളിൽ പലരും ലോകവ്യാപകമായി ആയിരക്കണക്കിന് പേർ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും പുനർസമർപ്പണം ചെയ്യുവാനും ക്രിസ്തുവിനെ സ്വീകരിച്ച് വീണ്ടും ജനിച്ച് നിത്യജീവൻ കണ്ടെത്തണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതായി എനിക്ക് തോന്നി. ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നുന്നു. എന്നാൽ അതിൻ്റെ അന്തിമോ മരണവഴികൾ അത്രേ. നിങ്ങൾ യേശുവിനെ അറിയാതെയും അവൻ്റെ പൈതലല്ലാതെയും ഇരിക്കുന്നെങ്കിൽ നമ്മളത് തിരിച്ചറിയണം. സത്യം ജീവൻ എന്നതിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ തള്ളിക്കൊണ്ടു പോകുവാനായി സമീപിക്കുകയാണ്. ശരി, ശത്രു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൂടി ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം. അവൻ നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും കവർന്നെടുത്ത് അതിൽ കടന്നുകൂടാൻ ശ്രമിക്കുകയും ദൈവവചനത്തിന്റെ സ്വാധീനത്തെ മോഷ്ടിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി യേശു സംസാരിച്ചത് എന്തെന്നാൽ, രണ്ടാമത്തേത് പാറസ്ഥലത്ത് വീണത് ആണ്. അവിടെ മണ്ണുണ്ട്, പക്ഷെ അവിടെ മുഴുവൻ പാറയാണ്. യേശു പറയുന്നു, അവർ വചനം കൈക്കൊള്ളുന്നു, അത് നല്ലതെന്ന് കരുതുന്നു. അവർ അവരുടെ ഹൃദയം തുറന്ന് ഞാനിതിൽ വിശ്വസിക്കുന്നു, ഞാനിതുപോലെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നു, ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഞാനൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നവരാണ്. എന്നാൽ മുൻപോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളോ പീഡനങ്ങളോ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം നടന്നാൽ ഒരിക്കലും വരികയില്ല എന്നവർ ചിന്തിക്കുന്ന കാര്യങ്ങളോ ജീവിതത്തിൽ വരുമ്പോൾ അവർ നിരാശരാകുന്നു, തളരുന്നു. അവർക്ക് വേരില്ലായകയാൽ അവർ വാടിപ്പോകുന്നു. ദൈവവുമായി അടിയുറച്ച ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് അവർ. അവർ വചനം വേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ല. അവരുടെ മനസ്സ് പുതുക്കം പ്രാപിക്കുന്നില്ല. തെറ്റായ ബന്ധങ്ങളാണ് അവിടെ മുഴുവൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർക്ക് സംഭവിച്ച മോശം കാര്യങ്ങളുടെ തകർന്ന ജാലക ചില്ലിലൂടെയാണ് അവർ നോക്കിക്കാണുന്നത്. അപ്പോൾ ശത്രു വന്നവരുടെ ഉള്ളിൽ നിന്ന് വചനമെടുത്തു കളയുന്നു. അവർ വ്യാജം പറയുവാൻ ആരംഭിച്ച് ഇങ്ങനെ പറയുന്നു, ദൈവം നിന്നെ ശരിക്കും കരുതിയിരുന്നെങ്കിൽ ഇതൊന്നും നിനക്ക് ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. ടെലിവിഷനിൽ നമ്മൾ പലപ്പോഴും കാണുന്നത് നോക്കിക്കേ, ചില കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ വാർത്തകൾ, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ നിന്നെ സൂക്ഷിക്കുകയും നിന്റെ തലയിലെ മുടികളും എണ്ണി തിട്ടപ്പെടുത്തുന്ന ഒരു ദൈവം എങ്ങനെ ഉണ്ടായിരിക്കുവാൻ കഴിയും? എങ്ങനെ അത് സാധിക്കും? ഇത് വാസ്തവത്തിൽ
ശത്രു പടച്ചു വിടുന്ന വ്യാജമാണ് എന്ന് തിരിച്ചറിയാതെ നിങ്ങൾ അസ്വസ്ഥരാകും. ദൈവം എന്നിൽ നിന്ന് അകന്ന് വളരെ ദൂരെയായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. വളരെ പെട്ടെന്ന് നിങ്ങൾ നിരാശരാകും. അങ്ങനെയുള്ളവർ ഒറ്റപ്പെടും. അപ്പോൾ ശത്രുവരുടെ കൂട്ടത്തിൽ നിന്ന് പിടിക്കുകയും തങ്ങളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന സത്യത്തെ അവർ അവഗണിച്ച് അവരാകപ്പാടെ നിരാശരായിത്തീരുകയും ചെയ്യും. ഇതും ശത്രുവിൻ്റെ ഒരു വലിയ തന്ത്രമാണ്, അവരെ നിരാശരാക്കി തീർക്കുക എന്നുള്ളത്. അവർ വല്ലാതെ നിരാശരാകും. ഇത് ചില വേരുകൾ മുളപ്പിക്കുവാനുള്ള സമയമാണ്. ഇന്ന് നിങ്ങൾ പാറസ്ഥലത്തായിരിക്കുന്നുവെങ്കിൽ, ദൈവത്തോടൊപ്പം അധിക നാളുകളായിരിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോടൊപ്പമായിരുന്ന നിങ്ങളുടെ ഹൃദയം വാസ്തവമായി സുവിശേഷത്തിനായി തുറന്നിട്ട് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിട്ട് അവയൊക്കെ തകർന്ന്, അതായത് നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ദൈവത്തെ നിങ്ങൾ നോക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു, അപ്പനോട് മക്കൾ ചോദിക്കുന്നത് പോലെ ഈ വകൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു, അവയെല്ലാം നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു. കാത്തിരിക്കുക എന്നതും പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ആമേൻ. ശരി, എന്തു തന്നെയായിരുന്നാലും ഇത് വേരുകളെ പടർത്തുന്നതിനുള്ള കാലമാണ്. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇത് വേരുകളെ പടർത്തുന്നതിന് ഉള്ള കാലമാണ്. ദൈവം വാസ്തവത്തിൽ നമ്മെ പുതുക്കുന്നു. അതിനുള്ള മാർഗം എന്നത് ദൈവവചനത്തിലേക്ക് ഊളിയിടുക, അത് പ്രത്യേകിച്ച് പുതിയ നിയമം വായിക്കുവാൻ തുടങ്ങുക എന്നതാണ്. വിവാഹം മുതൽ സമ്പത്ത് വരെ പരസ്പരമുള്ള ബന്ധം, ദൈവം ആരാണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ എങ്ങനെയായിരിക്കണം എന്നിവയെ സംബന്ധിച്ച് യേശു പറഞ്ഞത് വായിക്കുക. യോഹന്നാൻ ഒന്നാം അധ്യായം മുതൽ പത്രോസിന്റെ ഒന്നാം ലേഖനത്തിന്റെ മധ്യം വരെ ദൈവം, നമ്മുടെ പെരുമാറ്റം, ഫലം കായ്ക്കുന്ന ദൈവവുമായുള്ള സജീവ ബന്ധത്തിന്റെ എല്ലാ വശങ്ങൾ എന്നിവയെ സംബന്ധിച്ച് ബൈബിൾ നമ്മെ ഉപദേശിക്കുന്ന 300 കാര്യങ്ങൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവ നാം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ, അവ ഗ്രഹിക്കുമ്പോൾ, വളരെ പെട്ടെന്ന് നമ്മുടെ പുതുക്കപ്പെട്ട മനസ്സ് ലോകത്തിന്റെ ഇന്ദ്രിയ സുഖങ്ങളെ തേടുന്നതിന് പകരം ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തപ്പെട്ട ദൈവവചനത്താൽ നിറയും. അത് ഏറ്റവും താഴെ നിന്ന് നിങ്ങളുടെ തലച്ചോറിലൂടെ ഓടുവാൻ തുടങ്ങും. ഓരോ ദിവസവും 100 കണക്കിന് വാക്യങ്ങളാണ് ചിലപ്പോൾ ഓരോ ദിനവും എൻ്റെ തലച്ചോറിലൂടെ ഓടി നടക്കുന്നത്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. നിനക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ നിന്റെ കൽപ്പനകളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. ജീവിതത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങളാൽ നിങ്ങൾ എന്നെ ഒന്ന് തള്ളി നോക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് അവ നിങ്ങളുടെ നേരെ എറിഞ്ഞു തരാം. എറിയത്തില്ല കേട്ടോ. വചനത്തിലെ വാക്യങ്ങളിൽ ഒരു പ്രളയം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ദൈവവചനം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക. നമ്മൾ ആരെ അറിയുന്നു എന്നതുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവോട് ചേർന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. എന്താണോ ഉള്ളിൽ വളർന്നത് അത് വളരുകയും അങ്ങനെ നിങ്ങൾ ലോകത്തെ ജയിക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാറ്റിനെയും തൂത്തെറിയും. ചില വേരുകൾ പടർത്തുവാൻ സമയമായി. പാറസ്ഥലത്തായിരിക്കുന്നവർ ഇവിടെ നിന്ന് ഭൂമിയുടെ അറ്റം വരെ പാറകളെ ഒഴിവാക്കി ആഴത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് വേരുകൾ ആഴ്ത്തുക. ദൈവത്തിന്റെ വചനം വായിക്കുകയും നിങ്ങളുടെ മനസ്സാക്ഷിയോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആജ്ഞകളെ പിന്തുടരുകയും ചെയ്യുക. ദൈവത്തെക്കുറിച്ചും ജീവിതം, സഹവിശ്വാസികൾ, നിത്യത, നമ്മുടെ ബിസിനസ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, ജീവിതത്തിലെ നിങ്ങളുടെ ദൗത്യം എന്നിവയെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന വേരുകൾ വികസിപ്പിക്കുവാൻ ഇവിടെ ഇത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അവയെല്ലാം, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, അവയെല്ലാം പുനർനിർവചിക്കപ്പെടും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചിരിക്കുന്നു. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നിങ്ങളുടെ ആത്മാവോടുകൂടെ ചേർന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്ന, അതായത് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ നിക്ഷേപം. ഇടയ്ക്ക് പറയട്ടെ, നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം പറയുന്നത്, പാസ്റ്റർ ഞാനിത് കേട്ട് ഉത്സാഹഭരിതനായി, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാനൊരു മുറിവേറ്റ ഒരാളാണ്. ഞാൻ മുറിപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്, മുറിവേറ്റ ഭടന്മാർ അപകടകാരികളാണ്, വളരെ അപകടകാരികൾ. ശത്രുവിന് വലിയ നാശം വരുത്തുവാൻ ആ സ്ഥിതിയിൽ നിങ്ങൾക്കാകും. എന്തുകൊണ്ടാണത്? മുറിവേറ്റ ഒരു ഭടൻ അല്ലെങ്കിൽ ഒരു മൃഗം, അതിന് പോകാൻ വേറെ വഴിയില്ല. നേരെ മുമ്പോട്ട് പോവുക എന്നതല്ലാതെ. രണ്ടാമതായി, നിങ്ങൾ അതുപോലെ നിരാശരായി ഇരിക്കുമ്പോൾ
നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ മറ്റൊന്നുമില്ലാതിരിക്കെ നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നമ്മളിൽ ചിലർ, ഞാൻ പറയട്ടെ, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ശത്രുവിൽ നിന്ന് ജീവിതത്തിൽ ഏൽക്കുന്ന മുറിവുകൾ നിങ്ങളെ നിരാശരാക്കും. എന്നാൽ ഹൃദയത്തിന്റെ സത്യത്തിന് വേണ്ടി നിങ്ങൾ പോകാൻ പോവുകയാണ്. നിങ്ങൾ വിജയം കണ്ടെത്താൻ പോവുകയാണ്, സ്വാതന്ത്ര്യം കണ്ടെത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് പോകാൻ വേറെ വഴിയില്ല. നിങ്ങൾ അപകടകാരികൾ ആകാൻ പോവുകയാണ്. ഒരു പട്ടാളക്കാരൻ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു പ്രളയം പോലെ ശത്രുക്കൾ കൂട്ടമായി ഓടിപ്പാഞ്ഞെത്തും. അവർക്ക് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക? നിങ്ങൾക്കും അതേ കാര്യം ചെയ്യാം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാനത് ചെയ്യുവാൻ ആഗ്രഹിക്കാറുണ്ട്. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനുമാണ്. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ് ഞാൻ വന്നത്. നമുക്ക് അടുത്തതിലേക്ക്, മുള്ളും ഞെരിഞ്ഞലും നിറഞ്ഞ സ്ഥലത്തേക്ക് വരാം. ഇത് വിശ്വാസികളാണ്. വചനം കൈക്കൊള്ളുന്നു, മനസ്സിൽ അവർ പുതുക്കപ്പെടുന്നു, വീണ്ടും ജനിക്കുന്നു. എന്നാൽ മുള്ളിനാലും ഞെരിഞ്ഞലിനാലും അവർ വാടിപ്പോകുന്നു. പ്രധാന കാര്യങ്ങളിൽ നിന്ന് അവരെ അകറ്റുന്ന, ശ്രദ്ധ പതറിക്കുന്ന കാര്യങ്ങളാണ് അവ. വിശ്വാസികളായ നാം ദിനംതോറും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിവ. നാം ഈ ഞെരിഞ്ഞലുകളെ പറിച്ചു കളയേണ്ടതായിട്ടുണ്ട്. മുള്ളുകളെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. യിരമ്യാവ് 4:3 പറയുന്നത് നമ്മൾ ചെയ്യണം. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഉഴുവീൻ. ഇതാണ് കാര്യം. ഞാൻ പറയട്ടെ, ഒരിക്കലും കൂടിക്കൊഴിയരുത്. പ്രധാന കാര്യം ചെയ്യുവാൻ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും മനഃപ്പാഠമാക്കേണ്ടതും ദിനംതോറും പറയേണ്ടതുമായ ഒന്നാണ് ഇത്. മത്തായിയുടെ സുവിശേഷം 6:33 മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. പ്രധാന കാര്യത്തിന്റെ വഴിയെ വരുന്ന ഏതിനെയും, നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഏതിനെയും നമ്മൾ ഒഴിവാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ തരിശു നിലം ഉഴുതു മറിക്കുക. ഹോശേയ 10:12 നീതിയിൽ വിതപ്പീൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിക്കുവാനുള്ള കാലം ആകുന്നുവല്ലോ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച വേറെ ഒരു കാര്യമുണ്ട്. നല്ല നിലത്ത് വളം ആവശ്യമാണ്. നല്ല നിലം ഉഴുതു മറിച്ച് പരിശുദ്ധാത്മാവാകുന്ന മഴയാൽ അത് കുതിർന്നു വരേണ്ടതായിട്ടുണ്ട്. ഒപ്പം വളപ്രയോഗവും ആവശ്യമാണ്. അത് എവിടെ നിന്ന് കിട്ടും? നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മോശം കാര്യങ്ങളും അതിനോടുള്ള നിങ്ങളുടെ ദൈവീക പ്രതികരണവുമാണ് ആ വളമെന്ന് പറയുന്നത്. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഇത് വളരെ പഴകിയ ഒന്നാണ് എന്ന് എനിക്കറിയാം. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ അഴുക്കും മാലിന്യവും അങ്ങനെ നിങ്ങളുടെ നേരെ വരുന്ന ഏതിനോടും നിങ്ങൾ ഒരു ദൈവിക മനോഭാവത്തോടെ പ്രതികരിച്ചാൽ അത് ആ നിലത്തെ ഫലഭൂയിഷ്ഠമാക്കും. നിങ്ങൾ ആഴത്തിൽ വേരൂന്നുകയും ഫലം കായ്ക്കുകയും വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ വരുന്ന എന്തും, അത് എത്ര വേദനാജനകം എന്നത് കാര്യമല്ല. ഞാൻ ശരിക്കും എന്നെ യേശുവെ പോലെ ആക്കണമേ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചത് തെറ്റായി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോകും. പ്രത്യക്ഷത്തിൽ ഇതായിരുന്നുവല്ലോ എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതിനാൽ ഈ ദുരിതപൂർണമായ സാഹചര്യങ്ങൾക്കായി അങ്ങേക്ക് നന്ദി. ഇതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല, എന്നാൽ ഇവയൊക്കെ അങ്ങയിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൂടെ പിശാച് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുന്നു. അങ്ങയുടെ ബാലശിക്ഷ ഞാൻ തിരിച്ചറിയുന്നു. അതെനിക്ക് കൂടുതലായി ആവശ്യവുമുണ്ട്. ഇന്നത്തെ സന്ദേശം നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് ദൈവം അറിയുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ നിങ്ങളിൽ ചിലരെ സൗഖ്യമാക്കുകയും തന്റെ ശക്തിയും കരുതലും നിങ്ങളെ കാണിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ സ്പർശിക്കുവാനും അനുഗ്രഹിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശരീരത്ത് വേദനയുള്ളിടത്ത് നിങ്ങൾ കരങ്ങൾ വയ്ക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ദൈവത്തിന്റെ ശക്തി തന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ശരീരങ്ങളെ സ്പർശിച്ച് സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവേ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇത് കാണുന്ന എല്ലാവരെയും അങ്ങ് സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവരെ സൗഖ്യമാക്കിക്കൊണ്ട് അങ്ങയുടെ മഹാശക്തി അങ്ങ് പ്രദർശിപ്പിക്കേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ വേദനയുടെയും രോഗത്തിന്റെയും ശക്തിയെ ഞങ്ങൾ തകർക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇവരുടെ ശരീരങ്ങളിൽ നിന്ന് ഇവ വിട്ടുപോകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. പുറം വേദനയും നട്ടെല്ലിന്റെ പ്രശ്നങ്ങളും ആർത്രൈറ്റിസും ക്യാൻസറും രക്തസംബന്ധമായ പ്രശ്നങ്ങളും എല്ലാം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ സൗഖ്യം ഞങ്ങൾ അവകാശം പറയുന്നു. അങ്ങ് തൊട്ട് സുഖപ്പെടുത്തേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി ജനത്തിന്റെ മേൽ സൗഖ്യം വരേണ്ടതിന് ക്രൂസിന്റെ ശക്തി അയക്കണമേ. ആളുകളുടെ ജീവിതത്തിന്മേലുള്ള പൈശാചിക അടിമത്തത്തിന്റെ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തെ സൗഖ്യമാക്കണമേ. അങ്ങ് അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തണമേ.
ദർശനങ്ങളാലും സ്വപ്നങ്ങളാലും അങ്ങയുടെ ജനത്തിന് അങ്ങയെ വെളിപ്പെടുത്തണമേ. അങ്ങാരാണെന്നും അങ്ങ് എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുവെന്നും വ്യക്തിപരമായും വെളിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആമേൻ. യേശു ദൈവപുത്രനാണ് എന്ന് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുകയും യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഈ ചെറിയ പ്രാർത്ഥന എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും രക്ഷയും പ്രദാനം ചെയ്ത് നിങ്ങളുടെ ഭാവിയെയും നിത്യതയെയും സ്പർശിക്കുന്ന ഒരു മഹത്തായ പ്രാർത്ഥനയാണിത്. നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനാൽ ഇത് നിങ്ങൾ വിശ്വസിച്ച് രൂപാന്തരം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ദയവായി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത് രക്ഷയുടെ വാതായനം തുറക്കും. എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞാനൊരു പാപിയാണ് എന്ന് കർത്താവേ ഞാനിത് സമ്മതിക്കുന്നു. എനിക്ക് അങ്ങയുടെ കൃപ ആവശ്യമാണ്. അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയെ ക്ഷണിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവവൈതലാക്കണമേ. രക്ഷിച്ചതിന് നന്ദി. എന്നെ രക്ഷിച്ചതിന് നന്ദി. അങ്ങയെ ഞാൻ അനുഗമിക്കും. ഇന്ന് നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചുവെങ്കിൽ ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങുകയാണ്. യേശുവിനെ പിൻപറ്റിക്കൊണ്ടുള്ള തികച്ചും പുതിയതായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കാൽ വെച്ചിരിക്കുകയാണ്. ബൈബിൾ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. അവർക്കിനി ശിക്ഷാവിധിയില്ല. യോഹന്നാൻ 17:3 ആണ് ലൈഫ് ലൈനിന്റെ തീം എന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സമാധാനം നൽകട്ടെ. നിങ്ങൾ സൗഖ്യമാകുകയോ യേശുവിനെ പിൻപറ്റുവാൻ പ്രാർത്ഥിക്കുകയോ ചെയ്തുവെങ്കിൽ ഈ ടി വി സ്റ്റേഷനിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടാം. ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ.